بسم الله الرحمن الرحيم نحمد ونصلي على رسوله الكريم اما بعد بهمان الله سفر ماري سهين ماري الله عند دين دعوت الله لك الله دعوت ഈ ദാവത്തിന്റെ അമലുകൾ നമ്മൾ ചെയ്യുന്ന ഓരോരുത്തരും ഇതിനെ സംബന്ധിച്ച് ഒരു പരിപൂർണമായ യക്കീനും ഉറപ്പോടുകൂടിയും വേണം നമ്മൾ ഈ അമലുകൾ ചെയ്യാൻ. ഈ ദാവത്തിന്റെ അമലുകൾ എനിക്ക് അള്ളാഹുവിന്റെ തഖർബ് സാമീപ്യം നേടിയെടുക്കാനുള്ള ഏറ്റവും ഉയർന്നതും ഏറ്റവും എളുപ്പവുമായ മാർഗമാണ് എന്നുള്ള യക്കീനോടുകൂടി നമ്മൾ ഈ അമലുകളെ ചെയ്യണം. ഈ ദാവത്തിന്റെ അമലുകൾ നമ്മളുടെ ഇസ്ലാഹിന്, നമ്മളുടെ തസ്കിയയ്ക്ക്, നമ്മളുടെ തർബിയത്തിന്, നമ്മളുടെ ആത്മസംസ്കരണത്തിന്, നമ്മൾ സ്വന്തം നന്മകളുള്ളവരാകുന്നതിന്, നമ്മളുടെ സ്വന്തം നഫ്സ് നന്നായിത്തീരുന്നതിന് ഉള്ള ഏറ്റവും ഉയർന്ന കാരണങ്ങൾ ഈ അമലുകളാണ്, ഈ ദാവത്തിന്റെ അമലാണ്, അള്ളാഹുവിലേക്കുള്ള ക്ഷണമാണ് എന്നുള്ള യക്കീനോടുകൂടിയാണ് നമ്മൾ ഈ പരിശ്രമങ്ങൾ ചെയ്യേണ്ടത്. ദാവത്തിന്റെ അമലുകളെ സംബന്ധിച്ച് ഈ യക്കീനും ഉറപ്പും അഥവാ നമ്മളുടെ ഹൃദയത്തിൽ ഇല്ലാതെ നമ്മൾ ഇതിനെ കുറച്ച് ദിവസം ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മൾക്ക് ഈ അമലുകളുടെ പ്രാധാന്യം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെടുകയും ഇത് വളരെ ലഘുവായ കാര്യങ്ങളാണ്, താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ കാര്യങ്ങളാണ് എന്ന് തെറ്റിദ്ധാരണ നമ്മളുടെ ഹൃദയത്തിൽ രൂഢമൂലമായി ഉറക്കുന്നതിനും കാരണമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ ചോദിക്കുന്ന ചോദ്യം ഒരു കാര്യത്തിനെ പരിപൂർണമായ നിലയിൽ മനസ്സിലാക്കുവാനും അതിൽ ഒരു ഉറപ്പ് വരുത്തിക്കൊണ്ട് മറ്റൊരു കാര്യവും ഇതുമായിട്ട് തുല്യമാകുകയില്ല എന്നുള്ള അർത്ഥത്തിലുമാണ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിൽ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇല അല്ലാഹ് വഅമില സാലിഹൻ എന്നുള്ള ആയത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് അല്ലാഹുവിലേക്ക് ദാവത്ത് ചെയ്തുകൊണ്ട്, അള്ളാഹുലേക്ക് ക്ഷണിച്ചുകൊണ്ട്, സ്വന്തം അമലുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ ഉയർന്ന ദീൻ ആർക്ക് നേടാൻ സാധിക്കും? അതായത് പറയപ്പെടുന്നത് ഒരിക്കലും മറ്റാർക്കും മറ്റൊരു അമൽ ചെയ്തിട്ടും അതിനേക്കാൾ ഉയർന്ന ദീൻ നേടിയെടുക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ഉറപ്പായി അവിടെ പറയുക. അപ്പം അള്ളാഹുലേക്ക് ക്ഷണിക്കുക സ്വന്തം അമലുകൾ ചെയ്തുകൊണ്ട്, ഇത് അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാനുള്ള ഏറ്റവും ഉയർന്ന മാർഗമാണ്, ഏറ്റവും ഉയർന്ന മാർഗം. മൗലാന ഇല്യാസ് അബ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയാറുണ്ടായിരുന്നു, ദാവത്തിന്റെ ഈ അമലുകൾ ഇബാദത്തിന്റെ അമലുകളിൽ പരിപൂർണതയും പൂർത്തീകരണവും ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിലായത്തിന്റെ അള്ളാഹുവിന്റെ വലിയായിത്തീരുന്നതിന് ഒരു മനുഷ്യൻ എന്തെല്ലാം അമലുകൾ ചെയ്തിട്ടാണോ അവൻ അള്ളാഹുവിന്റെ ആ സാമീപ്യം നേടിയെടുക്കുന്നതിന് കാരണമായി തീരുന്നത്, അതിന് കാരണമായ അമലുകളിൽ പരിപൂർണതയും പൂർത്തീകരണവും ദാവത്തിലല്ലാഹുവിന്റെ അമലുകൾ കൊണ്ട് മാത്രമാണ് സാധ്യമായി തീരുന്നത്. ആ അമലുകൾ ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ ആ അമലുകളിൽ, ഇബാദത്തുകളിൽ, വിലായത്തിന്റെ അമലുകളിൽ പരിപൂർണത ഉണ്ടായിത്തീരുന്നതും അവൻ അള്ളാഹുവിന്റെ ഏറ്റവും സാമീപ്യമുള്ളവനായി തീരുകയും ചെയ്യുന്നതിനുള്ള ശക്തി അവന് കിട്ടുന്നതും അപ്പോഴാണ്. മുഫ്തി സൈനുലാബ്ദീൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ ഹദ്റത്ത് മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലം മുതലേ ദീന്റെ പരിശ്രമത്തിൽ മുഴുകിയ വലിയ മഹാന്മാരിൽപ്പെട്ട വലിയ മുഫ്തിയും വലിയ പണ്ഡിതനുമായിരുന്ന വലിയ മഹാനായിരുന്നു. ഹദ്റത്ത് മൗലാന യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തിൽ എപ്പോഴും അദ്ദേഹത്തിന്റെ സഹചാരിയായി, സഹപാഠിയായി, കൂട്ടത്തിൽ അഭിപ്രായങ്ങൾ പറയുന്ന ആളായി കഴിഞ്ഞുകൂടി. ഹസർജി മൗലാന ഇനാമുൽ ഹസൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തിൽ നമ്മളുടെ ഹസർജിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഷൂറയിലെ പ്രധാനപ്പെട്ട അംഗമായിരുന്നു. വലിയ മഹാനായ പണ്ഡിതനും വലിയ മുഫ്തിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം നിസാമുദ്ദീനിൽ വന്നു. ഹസ്രത്ത് മൗലാന യൂസുഫ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത് നിസാമുദ്ദീനിൽ വലിയ മുഫ്തിമാര്, വലിയ ആലിമീങ്ങള്, ദീനിന്റെ പരിശ്രമവുമായി ബന്ധമുള്ള ഉലമാക്കൾ എല്ലാവരും വർഷത്തിലൊരിക്കൽ മഷൂറ അനുസരിച്ച് ഇവിടെ സമയം ചെലവഴിക്കണം, ഒരു തവണ അവരുടെ നാട്ടിലെ മഷൂറ അനുസരിച്ച് പരിശ്രമിക്കണമെന്ന് നമ്മൾ ഇപ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ തർത്തീബ് അന്നു മുതലേ ഹസ്രത്തി അവർ തുടങ്ങിവെച്ച കാര്യമാണ്. ഉലമാക്കൾ അവരുടെ നാട്ടിലും പരിശ്രമിക്കുമായിരുന്നു. അന്നത്തെ വലിയ വലിയ മുഫ്തിമാരും വലിയ വലിയ ഉലമാക്കളും വലിയ പണ്ഡിതന്മാരും ഇവിടെ നിസാമുദ്ദീനിൽ വന്ന് ഇവിടുത്തെ മഷൂറ അനുസരിച്ച് സമയം ചെലവഴിക്കുമായിരുന്നു. ഹസ്രത്ജി അവർ അവരുടെ ഉത്തരവാദിത്തത്തിൽ അവരുടെ കൂട്ടത്തിൽ ജമാഅത്തുകളെ യാത്രയാക്കുമായിരുന്നു. മുഫ്തി സൈനുലാബ്ദീൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ വന്നു. അപ്പൊ ഹസ്രത്ജി പറഞ്ഞു, മുഫ്തി സാബ് ഒരു ജമാഅത്ത് വരുന്നുണ്ട്, മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് താങ്കൾ ആ ജമാഅത്തിനെയും കൊണ്ട് ഇവിടുന്ന് യാത്ര പോകണമെന്ന് പറഞ്ഞു. മുഫ്തി സാഹിബ് അവർ പറഞ്ഞു, ഹസ്രത്ജി ഞാൻ തയ്യാറാണ്, ആ ജമാഅത്ത് എപ്പോഴാണ് വരുന്നത്? അവർ പറഞ്ഞു, മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ജമാഅത്ത് എത്തുമെന്ന് പറഞ്ഞു.
അപ്പം മുഫ്തി സാഹിബ് അവരോട് ചോദിച്ചു ഹസരത്ജിയോട്, ഹസരത്ജി മൂന്ന് ദിവസത്തിനുള്ള ജമാഅത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇന്ന് റായ്പൂരിൽ പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. ഹസരത്ത് റായ്പൂരി റഹ്മത്തുള്ള അലി അവരുടെ സന്നിധിയിൽ പോയി ഹാജരായി. അവിടെ ഇബാദത്തുകളിൽ, ദിക്ര തസ്ബീഹാത്തിൽ, ദുആയിൽ, തഹജ്ജുദ് നമസ്കാരങ്ങളിൽ, ഇതുപോലെയുള്ള അമലുകളിലെല്ലാം അവരുടെ കൂട്ടത്തിൽ, മഹാനവറുകളുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ചിട്ട് വരട്ടെ എന്ന് ചോദിച്ചു. താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മൂന്ന് ദിവസം അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ജമാഅത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഹാജരാകാം. ഹസ്രത്ത് മൗലാന യൂസുഫ് സാബ് റഹ്മത്തുള്ള അലി അവർ ദീനിന്റെ പരിശ്രമവുമായി ബന്ധപ്പെട്ടവരെ, ഉലമാക്കളെയും അല്ലാത്ത പഴയ പ്രവർത്തകരെയും മഹാന്മാരുടെ ഖിദ്മത്തിൽ ഹാജരാകുവാൻ അയക്കുമായിരുന്നു. ദീനിന്റെ പല ശോഭകളിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാന്മാരായ ഉലമാക്കളുടെ ഖിദ്മത്തിൽ അവരുടെ സന്നിധിയിൽ പോയി ഹാജരാകുകയും അവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുവാനും പറഞ്ഞയക്കുമായിരുന്നു. ഈ പോകുന്ന ഓരോരുത്തരും ഏത് ശോഭയിലുള്ള മഹാന്മാരുടെ അടുക്കലാണോ പോകുന്നത്, അവിടങ്ങളിൽ ചെന്നതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടുകയും ദീനിന്റെ ദാവത്തിന്റെ ഏതൊരു അമലാണോ ഇവർ ചെയ്തു തുടങ്ങിയത്, ആ അമലിന്റെ മഹാത്മ്യം അവർക്ക് പകർന്നു കൊടുത്തിട്ട് വരുമായിരുന്നു. ഒരാളും പോയിട്ട് തന്റെ ജോലി ഉപേക്ഷിച്ചിട്ട് അവിടുത്തെ ജോലി ഏറ്റെടുത്തിരുന്നില്ല. എല്ലാവരും ഇവിടെ നിന്ന് പോയി ഏത് ശോഭയിൽ പോയോ അവർക്ക് ഈ ദാവത്തിന്റെ പരിശ്രമത്തിന്റെ മഹാത്മ്യം മനസ്സിലാകുന്ന നിലയിൽ അവരുടെ കൂട്ടത്തിൽ ചെലവഴിക്കുകയും അത് പകർന്നു കൊടുത്തിട്ട് തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. അപ്പൊ ഹസ്രത്ജി അങ്ങനെ അയക്കാറുണ്ടായിരുന്നു. മുഫ്തി സൈനുലാബ്ദീൻ സാബ് റഹ്മത്തുള്ള അലി അവർക്ക് അനുവാദം നൽകി. മുഫ്തി സാഹിബ് റായ്പൂരിലേക്ക് പോയി. ഹസ്രത്ത് റായ്പൂരി റഹ്മത്തുള്ള അലി അവരുടെ സന്നിധിയിൽ ഹാജരായി. അവിടെ സമയം ചെലവഴിച്ചു. മൂന്ന് ദിവസം കഴിഞ്ഞു. മുഫ്തി സാഹിബ് അവർ അവിടെ ദിക്ര തസ്ബീഹാത്തിലും ഇബാദത്തിലും നമസ്കാരത്തിലും നീണ്ട നീണ്ട റക്അത്തുകളുള്ള നമസ്കാരത്തിലും ആ മജ്‌ലിസുകളിലെല്ലാം പങ്കെടുത്തപ്പോൾ മുഫ്തി സാഹിബ് അവർ പറഞ്ഞു, എന്റെ മനസ്സിന് വലിയ ഒരു റാഹത്ത്, റൂഹാനിയത്ത് അനുഭവപ്പെട്ടു. ജീവിതത്തിൽ ഒരിക്കലും ആസ്വദിക്കാൻ സാധിക്കാത്ത ഒരു പ്രത്യേക രുചി എനിക്ക് തോന്നി ആ അമലുകളിൽ, ഇബാദത്തുകളിൽ. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു രണ്ടു ദിവസം, കുറച്ചു ദിവസം കൊണ്ട് ഇവിടെ കൂടുതൽ നിൽക്കാം എന്ന് എന്റെ മനസ്സ് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് ഉടനെ മടങ്ങിയില്ല. പിന്നെ ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് തോന്നി തബ്ലീഗിന്റെ പരിശ്രമം എന്തായാലും ഇൻഷാല്ല ജീവിതം മുഴുവനും ചെയ്യാനുള്ളതാണ്. അത് നമ്മൾ എന്തായാലും ഒരിക്കലും ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അത് എന്തായാലും ഭരിക്കുന്നവരെ ചെയ്യാനുള്ളതാണ്. കുറച്ച് ദിവസം കൂടി ഇവിടെ ഇപ്പോൾ ഹാജരായ ഈ സന്ദർഭത്തിൽ കുറച്ച് ദിവസം കൂടി ഇവിടെ ചെലവഴിച്ചിട്ട് പോകാം. അഥവാ ആ ജമാഅത്ത് വന്നാൽ ഹസർജി മറ്റാരെങ്കിലും കൂട്ടത്തിൽ ചേർത്ത് ജമാഅത്തിനെ അയച്ചുകൊള്ളും. അങ്ങനെ മുഫ്തി സാഹിബ് അവർ അവിടെ നിന്നു. രണ്ടു ദിവസം കൂടുതലായി, അഞ്ചു ദിവസമായി. ഹസർജി അവർ ഇവിടെ നിന്നും ഹസരത് ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാബ് നൂറുള്ളാഹി മർക്കദു അവർക്ക് കത്തെഴുതി. ഇത് പറഞ്ഞിങ്ങനെ മുഫ്തി സൈനുലാബ്ദീൻ ഹസരത്ത് റായ്പൂരിയുടെ സന്നിധിയിൽ ഹാജരാകാൻ പോയിരിക്കുകയാണ്. മൂന്ന് ദിവസത്തേക്കൊന്നും പറഞ്ഞിട്ടാ പോയത്, ഇപ്പൊ അഞ്ചു ദിവസമായി, ഇതുവരെ എത്തിയിട്ടില്ല. കത്തും കൊടുത്ത് ആളിനെ അയച്ചു. ഹസരത്ത് ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാബ് നൂറുള്ളാഹി മർക്കദു അവർ സ്വന്തം തന്നെ റായ്പൂരിലേക്ക് പോയി. ഹസരത്ത് ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാബ് നൂറുള്ളാഹി മർക്കദു അവർക്ക് ഹസ്രത്ജി മൗലാന യൂസുഫ് സാബ് റഹ്മത്തുള്ള അലി അവരുടെ വാക്കുകളെ പറ്റി വലിയ മതിപ്പായിരുന്നു. ഹസ്രത്ജി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വലിയ മഹത്വത്തോടുകൂടി അതിനെ അംഗീകരിക്കുകയും അതിനെ നടപ്പിലാക്കുകയും ചെയ്യുമായിരുന്നു ഹസ്രത് ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാബ് നൂറുള്ളാഹി മർക്കദു അവർ. അപ്പൊ ഹസ്രത് ഷെയ്ഖ് അവർ റഹ്മത്തുള്ളാഹി അലി നേരിട്ട് റായ്പൂരിൽ പോയി. എന്നിട്ട് ചെന്നിട്ട് മുഫ്തി സൈനുലാബ്ദീൻ സാഹിബിനെ കണ്ടു. എന്നിട്ട് ചോദിച്ചു, സൈനുലാബ്ദീൻ ഇതെന്താണ്, മൂന്ന് ദിവസത്തേക്ക് അനുവാദം വാങ്ങിച്ചിട്ട് വന്നതല്ലേ, അഞ്ചു ദിവസമായല്ലോ, താമസിച്ചു പോയല്ലോ, എന്താണ് താങ്കൾ തിരിച്ചവിടെ എത്താഞ്ഞത്? ഹസ്രത്ജി അവർ കത്ത് കൊടുത്തയച്ചിരിക്കുന്നു, ജമാഅത്ത് എത്തി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാത്ത് പ്രതീക്ഷിച്ച് കഴിയുക. അപ്പൊ മുഫ്തി സൈനുലാബ്ദീൻ സാഹിബ് റഹ്മത്തുള്ളാഹി അലി അവർ ഹസ്രത് ഷെയ്ഖുൽ ഹദീസ് നൂറുള്ളാഹി മർക്കദു അവരോട് പറഞ്ഞു, ഹസ്രത്ത് ഞാനിവിടെ വന്നത് മൂന്ന് ദിവസത്തേക്കാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇബാദത്തിന്റെ ഈ അന്തരീക്ഷം, ഈ അമലുകളിലെല്ലാം ഞാൻ പങ്കെടുത്തപ്പോൾ എന്റെ മനസ്സിന് വലിയ ഒരു റാഹത്തും ഒരു ഉല്ലാസവും ഒരു റൂഹാനിയത്തും എല്ലാം അനുഭവപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുറച്ചു ദിവസം നിന്ന് കളയാം, കുറച്ചും കൂടെ നിന്ന് നിൽക്കാമെന്ന് വിചാരിച്ചതെന്ന്. അപ്പൊ ഹസ്രത്ത് ഷെയ്ഖുൽ ഹദീസ് മൗലാന സക്കരിയ സാബ് നൂറുള്ളാഹി മർക്കദു പറഞ്ഞു, മുഫ്തി സാബ് ഇൻഫിറാദി അമലുകളുടെ പർവ്വതങ്ങൾ, ഇൻഫിറാദി അമലുകളുടെ പർവ്വതങ്ങൾ ഇജ്തിമായി അമലുകളുടെ പൊടി പടലങ്ങളെക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞു. ഇൻഫിറാദി അമലുകളുടെ പർവ്വതങ്ങൾ ഇജ്തിമായി അമലുകളുടെ പൊടികളെക്കാൾ, അണുക്കളെക്കാൾ അത് ചെറുതാണ് എന്ന് പറഞ്ഞു. അതായത് ഹസ്രത്ത് അവർ പറഞ്ഞതിന്റെ ലക്ഷ്യം, ഉദ്ദേശം എന്താണ്? ഇജ്തിമായി അമലുകളുടെ ദർറാത്തുകൾ, ഇജ്തിമായി അമലുകളുടെ പൊടികൾ, അത് ഇൻഫിറാദി അമലുകളുടെ പർവ്വതങ്ങളെക്കാൾ വളരെ ഉയർന്നതാണ്. നമ്മൾക്ക് യക്കീൻ വേണം, നമുക്ക് ഉറപ്പ് വേണം നമ്മൾ ഈ ചെയ്യുന്ന അമലുകൾ
നമ്മൾക്ക് അള്ളാഹുവിന്റെ സാമീപ്യം ഏറ്റവും കൂടുതൽ നേടിയെടുക്കാനുള്ള ഏറ്റവും ഏറ്റവും ഉറപ്പായ മാർഗമാണ് എന്നുള്ള ഉറപ്പ് നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടായിത്തീർന്നു. അതുകൊണ്ടാണ് ആദ്യം പോലെ പറഞ്ഞത്, നമ്മളുടെ ഇബാദത്തിന്റെ അമലുകളിൽ പരിപൂർണതയും അതിൽ പൂർത്തീകരണവും അത് മുഖാന്തരം അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത സാമീപ്യം നേടിയെടുക്കാൻ നമ്മളെ ശക്തരാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ദഅവത്തിന്റെ അമലുകൾ. ഇന്ന് സഹോദരന്മാരെ, ഞാനൊരു കാര്യം പറയാം, മൗലാന പറയുകയാണ്, ഇന്ന് നമ്മൾ ഓരോരുത്തരും ആദ്യം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പരിശ്രമത്തിൽ പുറപ്പെട്ട ദിവസം, ആദ്യം നമ്മൾ ഒരിക്കൽ ദീന്റെ പരിശ്രമത്തിൽ പുറപ്പെട്ടു. നമ്മൾ ആദ്യം ചെറിയ ചെറിയ അമലുകളെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന വലിയ വലിയ അമലുകളാണ് നമ്മൾ അന്ന് ചെയ്തിരുന്നത്. ഗസ്ത് ചെയ്യുമായിരുന്നു, നമ്മൾ താലിം നടത്തുമായിരുന്നു, താലിമിൽ പങ്കെടുക്കുമായിരുന്നു, സാധാരണ ജമാഅത്തുകളിൽ യാത്ര ചെയ്യുമായിരുന്നു. ഇതെല്ലാം ചെയ്ത് കുറച്ച് കാലമായി, ഇപ്പൊ നമ്മൾ കുറച്ച് പഴകിപ്പോയി. കുറെ നാളായി നമ്മൾ ഇത് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്നത് നമ്മള് മഷൂറ, നമ്മള് തക്കാസകൾ പൂർത്തിയാക്കുന്ന കാര്യങ്ങൾ, വിദേശ ജമാഅത്തിൽ യാത്ര ചെയ്യൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി കൊടുക്കൽ, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കൽ, ഇതൊക്കെ മാത്രമാണ് നമ്മളുടെ ജോലി. ഈ ഗസ്ത്, താലീം, സാധാരണ ജമാഅത്തുകള്, അതുപോലെയുള്ള പരിശ്രമങ്ങള്, അതെല്ലാം പുതിയ പുതിയ ആൾക്കാർക്കുള്ളതാണ് എന്നൊരു തോന്നലാണ് ഇപ്പോൾ നമ്മളുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഇതുപോലെ ആദ്യത്തെ സമയത്ത്, ആദ്യം നമ്മൾ അള്ളാഹുന്റെ മാർഗത്തിൽ ദീന്റെ പരിശ്രമത്തിൽ ബന്ധപ്പെട്ട ആ ദിവസം നമ്മൾക്ക് എത്ര ആവശ്യവും നമ്മൾക്ക് എത്ര കൂടുതൽ പ്രയോജനവും ഈ ദാവത്തിന്റെ അമലുകൾ കൊണ്ട്, ഗസ്തുകൾ കൊണ്ടും താലീമു കൊണ്ടും അതുപോലെയുള്ള അമലുകൾ കൊണ്ടും ഉണ്ടായിക്കൊണ്ടിരുന്നോ, അത്രയും തന്നെ പ്രയോജനം, അതിനേക്കാൾ കൂടിയ പ്രയോജനം നമ്മൾ എത്ര പഴകിച്ചെന്നാലും ശരി നമ്മൾക്ക് ആ അമലുകളെ കൊണ്ട് ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാണ്. നമ്മൾക്ക് തോന്നുന്നത് തബ്ലീഗിന്റെ ഈ പരിശ്രമം എന്ന് പറയുന്ന ഒരു സിലബസാണെന്നാണ്. പ്രൈമറി സ്കൂളിന്റെ സിലബസ് നമ്മൾ പൂർത്തിയാക്കി, ഇപ്പോൾ അപ്പർ പ്രൈമറിയിലെത്തി, അല്ലെങ്കിൽ നമ്മൾ അതിനേക്കാളും ഉയർന്നതിലെത്തിപ്പോയി. അതുകൊണ്ട് അത് ആദ്യത്തെ പ്രൈമറിയിലുള്ള സിലബസാണ് ആ അമലുകൾ എന്ന് ഉള്ള തെറ്റിദ്ധാരണയാണ് നമുക്ക്. സഹോദരന്മാരെ, നമ്മൾ എത്ര വലിയ കുർബാനികൾ ചെയ്താലും, നമ്മൾ എത്ര വലിയ പരിശ്രമങ്ങൾ ചെയ്താലും, നമ്മൾ എത്ര കാലം തന്നെ ഈ പരിശ്രമത്തിൽ എത്തിപ്പോയാലും, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുർബാനിയും തങ്ങളുടെ ത്യാഗങ്ങളും തങ്ങളുടെ തായിഫിലെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അതിനോട് ഒരിക്കലും ഒന്നിനെയും തുലനം ചെയ്യാൻ സാധിക്കില്ല. എന്നിട്ടും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ഈ ദീനിന്റെ പരിശ്രമത്തിനെ ഉമൂമിയത്തോടുകൂടി ചെയ്തുകൊണ്ടേയിരുന്നു, ഉമൂമിയത്തോടുകൂടി ചെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾക്ക് ഉറപ്പ് വേണം ഹൃദയത്തിൽ, നമ്മൾക്ക് സ്വന്തം യഖീൻ ഉണ്ടാവണം നമ്മളുടെ ഹൃദയത്തിൽ. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്ന ഈ ദഅവത്തിന്റെ ഈ അമൽ നമ്മളുടെ തസ്കിയയ്ക്കും നമ്മളുടെ തർബിയത്തിനും നമ്മളുടെ ഇസ്ലാഹിനും തികച്ചും മതിയായതും ഉറപ്പായ കാരണങ്ങളുമാണ് അള്ളാഹുവിന്റെ തഖറുബും അള്ളാഹുവിന്റെ സമീപം നേടിയെടുക്കാൻ എന്നുള്ള 100% ഉറപ്പ് നമ്മളിൽ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈ ദാവത്തിന്റെ പരിശ്രമത്തിൽ എപ്പോഴും ഉത്സാഹത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഈ പരിശ്രമങ്ങളുടെ പ്രാധാന്യം താരതമ്യേന കുറഞ്ഞു പോകും. മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ ദീനിന്റെ ഈ പരിശ്രമത്തിനെ നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള യഖീനും ഈമാനും സഹിയാവുന്നതിനും ശരിയാവുന്നതിനും നമ്മളുടെ ഇബാദത്തിന്റെ എല്ലാ അമലുകളുടെയും പൂർത്തീകരണത്തിനും അതിന്റെ ഉയർച്ചയ്ക്കും അതിന്റെ പുരോഗതിക്കും ഉള്ള കാരണമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ അമലിനെ ചെയ്തിരുന്നതും ചെയ്യിപ്പിച്ചിരുന്നത്. അതിനുവേണ്ടി മൗലാന ഇല്യാസ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ തെരഞ്ഞെടുത്ത പരിശ്രമ രീതി സുന്നത്തിന്റെ രീതിയാണ്. സുന്നത്തായ രീതിയിൽ ഏതുപോലെ നമ്മൾ നമ്മളുടെ ഇബാദത്തുകളെ സുന്നത്തനുസരിച്ച് തന്നെ, നബിതങ്ങളുടെ ചര്യ അനുസരിച്ച് തന്നെ ചെയ്യണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മളുടെ ഇബാദത്തുകൾ നമ്മളുടെ മറ്റ് അമലുകൾ നമ്മൾ ചെയ്യുന്നോ, ഇതുപോലെ ഈ ഇബാദത്തിലും ഹൃദയത്തിലെ ഈമാനിലും യഖീനിലും പൂർത്തീകരണവും ഉയർവും ഉണ്ടായിത്തീരുന്നതിനും അതിന്റെ പരിപൂർണതയ്ക്കും കാരണമാകുന്ന ദഅവത്തിന്റെ അമലും സുന്നത്തിന്റെ തരീഖയിൽ തന്നെ ചെയ്യപ്പെടണമെന്ന് വലിയ നിർബന്ധ ബുദ്ധിയോടുകൂടി മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അവർകൾ ശ്രമിച്ചു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിശ്രമത്തിന്റെ അസൽ ലക്ഷ്യം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മളുടെ ഇബാദത്തിന്റെ അമലുകളിൽ, വിലായത്തിന്റെ അമലുകളിൽ, അള്ളാഹുമായിട്ട് സാമീപ്യം ഉണ്ടാക്കുന്ന അമലുകളിൽ പൂർത്തീകരണമാണ്. എന്നാൽ അതിന്റെ തുടക്കം, അതിന്റെ ആരംഭം
ഈമാനിന്റെ യഖീനിന്റെ പരിപൂർണതയിൽ നിന്നുമാണ്. ഈ ദീനിന്റെ പരിശ്രമം ഒരാൾ ചെയ്തു തുടങ്ങിയാൽ അയാളുടെ ഹൃദയത്തിലുള്ള യഖീനിലാണ് ആദ്യം വ്യത്യാസം വരുന്നത്, ഈമാനിലാണ് ആദ്യം ഉയർച്ച ഉണ്ടാകുന്നത്, ഈമാനിലാണ് ആദ്യം പുരോഗതി ഉണ്ടായിത്തീരുന്നത്. മൗലാന ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയാറുണ്ടായിരുന്നു, ഞാൻ ഈ പരിശ്രമത്തിന് ഒരു പേരും വെച്ചിട്ടില്ല, അഥവാ എന്തെങ്കിലും ഒരു പേര് ഞാൻ ഇതിനുവേണ്ടി നിർണയിക്കുമായിരുന്നുവെങ്കിൽ തഹരീക്കെ ഈമാൻ, ഈമാനിനെ ചലിപ്പിക്കുന്ന, ഈമാനിനെ പുരോഗതിയിൽ എത്തിക്കുന്ന, ഈമാനിന് വേണ്ടിയുള്ള പരിശ്രമം എന്നിതിന് പേര് വെക്കുമായിരുന്നു. മൗലാന അവർ പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒന്ന് നാട്ടു നടപ്പിന്റെ രീതി, ഒന്ന് ലോകത്ത് നടപ്പിലുള്ള രീതി, പിന്നൊന്ന് അംബിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രീതി. അംബിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രീതിയിൽ ദീനിന്റെ പരിശ്രമം എന്ന് പറയുമ്പോൾ ഉടനെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അത് അമുസ്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നബിമാർ അമുസ്ലിമീങ്ങളുടെ ഇടയിൽ വന്നിട്ടാണല്ലോ കലിമയിലേക്ക് ക്ഷണിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ള ഈ കലിമത്തു തൗഹീദിലേക്ക് ക്ഷണിച്ചത് അമുസ്ലിമീങ്ങളെയാണല്ലോ. കലിമയുടെ പരിശ്രമം അമുസ്ലിമീങ്ങൾക്ക് വേണ്ടിയാണല്ലോ, അമുസ്ലിമീങ്ങളെ ദീനിൽ കൊണ്ടുവരാൻ വേണ്ടിയാണല്ലോ നബിമാർ ശ്രമിച്ചത് എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ടാകാറുണ്ട്. അമുസ്ലിമീങ്ങളുടെ ഇടയിലും നബിമാർ പരിശ്രമിച്ചിരുന്നു, അതിൽ സംശയമൊന്നുമില്ല. എന്നാൽ ഉലമാക്കൾ ആ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 200,000 നബിമാർ ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കൂടുതലും നബിമാരെ അയക്കപ്പെട്ടത് മുസ്ലിമീങ്ങളിലേക്കാണ്, ഈമാൻ ഉള്ളവരിലേക്കാണ്. മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. മുസ്ലിമീങ്ങൾ മുഅ്മിനീങ്ങൾ അവരുടെ ഈമാനിൽ ഉയർച്ച ഉണ്ടായിത്തീരുന്നതിനും അവരുടെ ഇബാദത്തുകളിൽ പരിപൂർണതയും പൂർത്തീകരണവും ഉണ്ടായിത്തീരുന്നതിനും വേണ്ടിയുള്ള പരിശ്രമമാണ് കൂടുതൽ നബിമാരുടെ എണ്ണത്തിൽ കൂടുതൽ നബിമാർ ചെയ്തിരുന്നത്. സഹാബാക്കൾ മുസ്ലിമീങ്ങളായ സഹാബാക്കളിൽ ഈമാനിന്റെ പരിശ്രമം ചെയ്തിരുന്നു. സഹാബാക്കൾ മുസ്ലിമീങ്ങളായ സഹാബാക്കളെ ഈമാനിന്റെ പരിശ്രമത്തിലേക്ക് വിളിച്ചിരുന്നു, അവരോട് പറയുമായിരുന്നു പോയിട്ട് വരീൻ, നമുക്ക് ഒരുമിച്ചിരിക്കാം, നമ്മളുടെ ഈമാനിനെ ഒന്ന് പുതുക്കാം, നമ്മളുടെ ഈമാനിനെ ഒന്ന് പുരോഗമിപ്പിക്കാം. സഹോദരന്മാരെ, സുന്നത്തായ രീതി ഈമാനിന്റെ പരിശ്രമത്തിൽ, സുന്നത്തായ രീതി ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമത്തിൽ മഹാന്മാരായ സഹാബാക്കൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബിതങ്ങളുടെ സഹവാസത്തിൽ, നബിതങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞുകൂടുകയും ആ പള്ളിയിൽ ഈമാനിന്റെ ഹൽക്കകൾ സ്ഥാപിക്കുകയും അതിലൂടെ അവരുടെ ഈമാനിന്റെ പുരോഗതിക്കും അവരുടെ ഇബാദത്തുകളിലുള്ള പൂർത്തീകരണത്തിനുമുള്ള അവരുടെ ഈമാനിന്റെ ശക്തി അവർ വളർത്തുകയും അതിന് പുതുക്കുകയും ചെയ്യുമായിരുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കാലശേഷവും സഹാബാക്കളായ മഹാന്മാർ ഈ സുന്നത്തായ അമലിനെ പതിവാക്കിയിരുന്നു, അത് സ്ഥിരമായി അവർ ചെയ്തിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഈ സഹാബാക്കളായ മഹാന്മാരെല്ലാവരും ഈ അമലുകൾ ചെയ്തിരുന്നു. ഇവരെല്ലാവരും ഈ അമലുകൾ ചെയ്തിരുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ കിതാബുള്ള കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആൻ ഷെരീഫ് കഴിഞ്ഞാൽ ഏറ്റവും സഹിയായ കിതാബ് അതാണ് ബുഖാരി ഷെരീഫ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവർകൾ അതിലൊരു ബാബ് സ്ഥാപിച്ചിട്ടുണ്ട്, അതിൽ വിവരിക്കുന്നുണ്ട് ഈമാനിന്റെ പരിശ്രമം, ഈമാനിന്റെ പുരോഗതി, ഈമാനിന്റെ ഹൽക്കകളുടെ കാര്യം, ആ കാര്യങ്ങൾ അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അവർ പറഞ്ഞിരുന്ന വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായ ലക്ഷ്യമാണ്, ഒരു പ്രത്യേകമായ ഉദ്ദേശമാണ് മുഅ്മിനീങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക, ആ പള്ളിയുടെ മാഹോലിൽ ഇരുന്നു കൊണ്ട് ഈമാനിന്റെ ചർച്ചകൾ, ഈമാനിന്റെ കാര്യങ്ങൾ പറയുകയും അത് മുഖാന്തരം അവരുടെ ഈമാനിൽ പുരോഗതിയും, ഈമാനിൽ പുതുമയും, ഈമാനിനെ പുതുക്കുകയും ഈമാനിന് ശക്തി പകരുകയും ചെയ്യുന്നതിനുള്ള പരിശ്രമം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, വരീൻ ഇരിക്കിൻ, നമുക്ക് നമ്മളുടെ ഈമാനിനെ പുതുക്കാം. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കെന്താണ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിരുന്നു, നമ്മൾ പള്ളിയിൽ ഈമാനിന്റെ ഹൽക്കകൾ സ്ഥാപിക്കുകയും ആ ഹൽക്കകളിൽ ഇരുന്നുകൊണ്ട് നാം പള്ളികളിലേക്ക് മുസ്ലിമീങ്ങളെ ക്ഷണിച്ചു വരുത്തുന്നതും ഇവിടെ ഈമാനിന്റെ ഹൽക്കകൾ സ്ഥാപിക്കുന്നതും നമ്മളുടെ ഈമാനിൽ ഉയർവും ഈമാനിൽ പുരോഗതിയും ഉണ്ടായിത്തീരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരാൾ വന്നു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവരുടെ മുമ്പിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹിയ 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 എന്ന് പറഞ്ഞു. അപ്പൊ ആ ആള് ചോദിച്ചു, ഇതെന്താണ് താങ്കൾ ഇത് തന്നെ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത്? അപ്പൊ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇത് തന്നെയാണ് ആ കലിമ,
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കെലിമ ഇത് തന്നെയാണ് ആ കെലിമ. ആ കെലിമ തന്നെയാണ് നമ്മളുടെ ഉയർവിന്, നമ്മളുടെ യക്കീനിന്റെ പുരോഗതിക്ക്, ഈമാനിന്റെ പുരോഗതിക്ക് കാരണമായി തീരുന്നത്. അത് ആ കെലിമ തന്നെയാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹോദരന്മാരെ, ആറ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇതിനെ കാര്യങ്ങൾ എന്ന് വിചാരിച്ചാൽ അതിന്റെ പിന്നെ നമ്മൾ ഇതിനെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം. നമ്മൾ ആറ് കാര്യങ്ങൾ പറയാൻ പഠിച്ചു, ആറ് കാര്യങ്ങൾ ആവർത്തിക്കാൻ പഠിച്ചു, ഇത് തവണ പലതവണ പറഞ്ഞ് ശീലിച്ചു, ഇതൊരു സാധാരണ ഒരു പതിവായി നമ്മൾക്ക് ശീലമായി മാറി. ഇതല്ല ഇതിന്റെ ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്താണ്? ഇത് ആറ് സിഫാത്തുകളില്ല, ആറ് സിഫാത്തുകളാണ്, ആറ് പ്രധാനപ്പെട്ട വിശേഷണങ്ങളാണ്. ഇതിലേറ്റവും ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള ഈ കലിമയിലുള്ള വിശ്വാസവും അതിലുള്ള യക്കീനും അതിലുള്ള ഈമാനിനും വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ആ പരിശ്രമം നമ്മൾ ഈ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമത്തിൽ മൗലാനവർ പറയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്ന വിഷയം ഈ കലിമയുടെ മേലുള്ള പരിശ്രമത്തിനാണ്, ഈ ഈമാനിന്റെ മേലുള്ള പരിശ്രമത്തിനാണ്. നമ്മളുടെ സംസാരങ്ങളിൽ ഏറ്റവും കൂടുതൽ നിഴലിച്ച് നിൽക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് ഈ ഈമാനിയത്തിന്റെ വിഷയങ്ങളാണ്, ഈ ഈമാനിന്റെ വിഷയങ്ങളാണ്. മുജദ്ദിദ് അൽഫസാനി റഹ്മത്തുള്ളാഹി അവർക്ക് ശേഷം ഹസ്രത് മൗലാന യൂസുഫ് സാബ് റഹ്മത്തുള്ളാഹി അവരുകളാണ് തൗഹീദിനെ ഇത്രയും കൂടുതൽ ബയാൻ ചെയ്ത വ്യക്തി. നമ്മളുടെ ഈ പരിശ്രമത്തിൽ അതുകൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത്, ഏറ്റവും നിഴലിച്ച് കാണേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തൗഹീദിന്റെ വിഷയമാണ്, ഈമാനിയത്തിന്റെ വിഷയമാണ്. മറ്റ് വസ്തുക്കൾ എന്തെല്ലാം ദുനിയാവിലുണ്ടോ ആ വസ്തുക്കളുടെ ഒക്കെ പ്രതിഫലനം ഇന്ന് നമ്മളുടെ ഹൃദയത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? ആ വസ്തുക്കളെ കൊണ്ട് ഒരു കാര്യവും നടക്കുകയില്ല എന്നുള്ള ചർച്ച നമ്മളുടെ ഇടയിൽ കുറഞ്ഞുപോയി, നമ്മളുടെ ഇടയിൽ അതിനുള്ള ചർച്ചകൾ കുറഞ്ഞുപോയി. ഇന്ന് നമ്മൾ ആരൊക്കെയോ എഴുതിയ എന്തൊക്കെയോ പുസ്തകങ്ങൾ വായിച്ച് ശീലിച്ചുപോയി. അതുകൊണ്ട് അവരുടെ രീതിയിലായിപ്പോയി നമ്മളുടെ സംസാരങ്ങളും. നമ്മൾ വായിക്കുന്നത് ആരുടെയൊക്കെയോ കിതാബാണ്, ആരൊക്കെയോ എഴുതിയ പുസ്തകങ്ങളാണ്, അത് നമ്മളുടെ ശീലമാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരാ പുസ്തകങ്ങളിൽ എന്തെല്ലാം എഴുതുന്നോ അത് നമ്മളുടെ നാവിലൂടെ നമ്മളുടെ ശീലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലര് സാമൂഹിക വ്യവസ്ഥിതിയെപ്പറ്റി, സംസ്കാരത്തിനെ പറ്റി സംസാരിക്കും, ചിലര് സാമ്പത്തിക ഇടപാടുകളെ പറ്റി സംസാരിക്കും, ചിലര് സമകാലിക വർത്തമാനങ്ങളെ പറ്റി സംസാരിക്കും, എന്നിട്ട് തഷ്കീൽ ചെയ്യും. നമ്മൾ വിചാരിക്കും നമ്മൾ ദാവത്തിന്റെ പരിശ്രമമാണ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് മോലാന അവർ എന്റെ കൈക്ക് തട്ടിയിട്ട് ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി എന്നെ ഒന്ന് ഉണർത്തിയിട്ട് വീണ്ടും പറഞ്ഞു. മോലാന യൂസുഫ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ബയാനാത്തുകൾ എഴുതപ്പെട്ടിട്ടുണ്ട് കിതാബുകളിൽ. ആ ബയാനാത്തുകൾ, അതിൽ നിങ്ങളുടെ മുതാല, നിങ്ങളുടെ പാരായണം, നിങ്ങൾ വളരെ കൂടുതൽ ആ ബയാനാത്തുകളെ ശ്രദ്ധിച്ചു വായിക്കണം. എന്നിട്ട് നിങ്ങളുടെ സംസാരങ്ങളെ അതിൽ തന്നെ ഒതുക്കി നിർത്താൻ വേണ്ടി ശ്രമിക്കണം. കാരണം അതിൽ ഈ ദാവത്തിന്റെ പരിശ്രമത്തിന്റെ ശരിയായ രീതി, ഇതിന്റെ യഥാർത്ഥ ലക്ഷ്യം, ഇതിന്റെ പ്രവർത്തന രീതി, ഇതിൽ ഏത് കാര്യത്തിന് മുൻഗണന നൽകപ്പെടണം, ഇതെല്ലാം അതിലുണ്ട്. അതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അല്ലാഹ് അല്ലാത്ത മറ്റെന്തെല്ലാം സൃഷ്ടികളുണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അല്ലാത്ത മറ്റ് മനുഷ്യരുടെ എന്തെല്ലാം ചര്യകളുണ്ടോ, ഇതിനെ നിഷേധിക്കലാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിനെ കൊണ്ട് ഒന്നും നടക്കുകയില്ല, ഒരു സൃഷ്ടികളെ കൊണ്ട് ഒന്നും നടക്കുകയില്ല എന്നുള്ള വിഷയവും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഒഴികെയുള്ള ചര്യകളെ കൊണ്ട് ഒരിക്കലും നേട്ടം സാധിക്കാൻ സാധിക്കില്ല എന്നുള്ള വിഷയവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായവും അള്ളാഹുന്റെ കുതിർത്തും കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തായ രീതി തന്നെ നമ്മളുടെ ദീന്റെ പരിശ്രമത്തിൽ നമ്മൾ പിൻപറ്റിയാൽ മാത്രമേ നമ്മളുടെ പരിശ്രമം ദീനിനും നമ്മൾക്കും മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുകയുള്ളൂ എന്നുള്ള ഉറപ്പായ കാര്യം ആ വിഷയം ആ ബയാനാത്തുകളിൽ വളരെ കൂടുതൽ നിഴലിച്ച് നമുക്ക് കാണാൻ സാധിക്കും. രണ്ട് കാര്യങ്ങൾ ആറ് സിഫാത്തിന്റെ വിഷയത്തിൽ, ആറ് കാര്യങ്ങളുടെ വിഷയത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മളിൽ ഉണ്ടാകേണ്ടത്. ഒന്ന്, ഈ ആറ് സിഫാത്തുകളെ പറ്റിയുള്ള അറിവ് നമ്മൾക്ക് വേണം. ഈ വിഷയങ്ങളെപ്പറ്റി അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നത്, അതിനെപ്പറ്റിയുള്ള ജ്ഞാനം, അതിനെപ്പറ്റിയുള്ള അറിവ് നമ്മൾ നേടിയെടുക്കണം. രണ്ടാമത്തേത്, ഈ വിശേഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു പരിശ്രമം ചെയ്തോ, സഹാബാക്കളായ മഹാന്മാരെ കൊണ്ട് ഏതൊരു പരിശ്രമം ചെയ്യിപ്പിച്ചോ, അതേ പരിശ്രമം അതേ രീതിയിലും മാതൃകയിലും പിൻപറ്റിക്കൊണ്ട് ചെയ്തുകൊണ്ട് ഈ വിശേഷണങ്ങൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളായ മഹാന്മാർ കൂടെ കൂടെ ആവർത്തിച്ച് ചെയ്തിരുന്ന കാര്യമാണ്
ജനങ്ങളുടെ ഇടയിൽ പോയി മുലാഖാത്തുകൾ ചെയ്ത് ജനങ്ങളെ പള്ളികളിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക എന്നുള്ളത്. ഞാൻ പലതവണ ആവർത്തിച്ച് ഈ കാര്യം നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുകയാണ്. ഇന്ന് നമുക്ക് ശീലമായിപ്പോയി, നാട്ടു നടപ്പ് പോലെ ജനങ്ങൾ ചെയ്യുന്നത് പോലെ നമ്മളും വിചാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മൗലാന പറഞ്ഞ, എനിക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും പ്രസിദ്ധമായിട്ട് കേട്ട ഒരു വാക്കാണ് ഹോം ഡെലിവറി. സാധനങ്ങൾ കടകളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും എല്ലാം വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം. നമ്മൾ ഇതുപോലെ ദീനിനെയും ദീനിന്റെ ദാവത്തിനെയും ഹോം ഡെലിവറി ആക്കി മാറ്റിയിരിക്കുക. ഇത് നമ്മൾ പോയി ആരെ കൊണ്ടു, അയാളുടെ മാഹോലിൽ, ബസാറിലെങ്കിൽ ബസാറിൽ, കമ്പോളത്തിലെങ്കിൽ കമ്പോളത്തിൽ, അയാളുടെ വീട്ടിലെങ്കിൽ വീട്ടിൽ, ആ അവസ്ഥയിൽ തന്നെ നമ്മൾ ദീനിന്റെ കാര്യം പറഞ്ഞു തീർത്തു, നമ്മളുടെ ജോലി തീർന്നു. അല്ല, മൗലാന ഇല്യാസ് അബ്ർ അഹമ്മദ്സാദെ പറയുമായിരുന്നു, തീജ്വാലയിൽ നിന്നും മനുഷ്യരെ പൊക്കിയെടുത്തോണ്ട് അവരെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജോലിയാണ് ഞാൻ ഈ ചെയ്യുന്ന ജോലി. എന്താണ് തീജ്വാല? ദീനില്ലായ്മയുടെ തീജ്വാല, ഈമാനില്ലായ്മയുടെ തീജ്വാല. അള്ളാഹുവിന്റെ പ്രതിഫലനം ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത വസ്തുക്കളുടെ സൃഷ്ടികളുടെ പ്രതിഫലനം ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തീജ്വാല. പള്ളിയുടെ പുറത്തുള്ള മുഴുവൻ വീടുകളുടെയും കമ്പോളങ്ങളുടെയും അവസ്ഥ ഈ തീജ്വാലയുടെ അവസ്ഥയാണ്. ഇതിലാണ് മനുഷ്യർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവരിലേക്ക് പോകുന്ന എന്തിനാണ്? ഈ അവസ്ഥയിൽ നിന്നും, ഈ തീജ്വാലയിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മളുടെ പരിശ്രമം എപ്പോഴും എന്തായിരിക്കണം എന്ന് വെച്ചാൽ, സഹാബാക്കളായ മഹാന്മാർ ചെയ്തപോലെ, സഹാബാക്കളെ പോലെ പോയി മുലാഖാത്ത് ചെയ്തു, എന്നിട്ട് പറഞ്ഞു വരീൻ, പള്ളിയിലേക്ക് വരും, നമുക്ക് കുറച്ചു നേരം പള്ളിയിൽ ഇരിക്കാം. പള്ളിയിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ഈമാനിനെ പുതുക്കാം, ഈമാനിനെ നമ്മൾക്ക് ഉയർത്താം, നമ്മൾക്ക് മുഅ്മിനാകാം, നമ്മൾക്ക് കുംബിന, ഞങ്ങളുടെ കൂടെ എഴുന്നേറ്റ് വരീൻ പള്ളിയിലേക്ക്. അതായത് രക്തം കൂട്ടിക്കൊണ്ടുവരൽ, അപ്പൊ തന്നെ പോയി അവരെ പരിശ്രമിച്ച് കൂട്ടിക്കൊണ്ടുവരൽ. അവരുടെ മാഹോലിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി ഈമാനിന്റെ മാഹോലായ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ ഈമാനിന്റെ ഹൽക്കകൾ സ്ഥാപിച്ച് അവിടെ ആ ഹൽക്കകളിൽ അവരെ ഇരുത്തി, എന്നിട്ട് ഈ നമ്മളുടെ ഈമാനിനും അവരുടെ ഈമാനിനും പുരോഗതിക്കുള്ള പരിശ്രമം. ഈ പരിശ്രമ രീതിയാണ് സുന്നത്തിന്റെ രീതി, അതാണ് ഏറ്റവും സുന്നത്തുമായി അടുത്ത രീതി. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ നമ്മളുടെ ദീനിന്റെ പരിശ്രമത്തിനെ കൊണ്ടുവരണം. റിവാജിയായ നാട്ടിൽ നടപ്പിലുള്ള റിവാജിയായ കാര്യങ്ങളൊന്നും സുന്നത്തല്ല. സുന്നത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നതും സഹാബാക്കളായ മഹാന്മാർ പ്രവർത്തിച്ച് ശീലിച്ചതുമാണ്. അതാണ് സുന്നത്തായ രീതി. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം, ഇതുപോലെ നമ്മൾ ഇബാദത്തുകളിലും അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കാനുള്ള മറ്റ് അമലുകളിലുമെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പൂർണ്ണമായി പിൻപറ്റാൻ നമ്മൾ പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ ആക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടോ, ഇതുപോലെ തന്നെ ദാഅവത്തിന്റെ ഈ അമലുകളെയും നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിപൂർണ സുന്നത്തനുസരിച്ചും സഹാബാക്കളായ മഹാന്മാർ ചെയ്ത രീതിയിലും തന്നെ ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മുലാഖാത്തുകൾ ചെയ്ത് മുസ്ലിമിനെ മുലാഖാത്ത് ചെയ്തു, മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങളെ മുലാഖാത്ത് ചെയ്യലാണ് ദാഅവത്ത് എന്ന് പറയുന്നവർ അവരതിനെപ്പറ്റി അറിവില്ലാത്തവരാണ്. അവർക്ക് കാര്യം മനസ്സിലാകാനിട്ടാണ് നമ്മൾ ഇന്ന് അവർ പറയുന്നത് കേട്ടിട്ട് നമ്മൾ നമ്മളുടെ ദാഅവത്തിൽ ബലഹീനരാകേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റിദ്ധാരണ ആർക്കോ ഉണ്ടായതാണ്. അവരാ തെറ്റിദ്ധാരണയുടെ പേരിലുള്ള അറിവില്ലായ്മ പറയുകയാണ്. ആ അറിവില്ലായ്മ, തെറ്റിദ്ധാരണയുടെ പേരിലുണ്ടായ അറിവില്ലായ്മയെ നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും ശരിയെയും തന്നെ നമ്മൾ പിൻപറ്റണം. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളായ മഹാന്മാർ ചെയ്തതുപോലെ തന്നെ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ഓരോ മുസൽമാനെയും അവരുടെ വീട്ടിലോ കമ്പോളത്തിലോ എവിടെ പോയി കണ്ടാലും നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച്, ചുരുങ്ങിയ വർത്തമാനം വീടുകളിൽ, ചുരുങ്ങിയ വർത്തമാനം കമ്പോളങ്ങളിൽ, വിശദീകരണമുള്ള വിശദീകരിച്ച് ഈമാനിന്റെ ഹൽക്കകൾ പള്ളിയിൽ സ്ഥാപിച്ച്. അതുകൊണ്ട് മൗലാനാ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് രണ്ടര മണിക്കൂറിന്റെ പരിശ്രമത്തിന്റെ പേരിൽ മുസ്ലിം നമ്മളുടെ ദീനിന്റെ ഭക്ഷണം ചെയ്യുന്ന കൂട്ടുകാർ ഏതെല്ലാം പള്ളികളിൽ, ലോകത്ത് മുഴുവനുമുള്ള പള്ളികളോട് ഇത് തന്നെയാണ് പറയപ്പെടുന്നത്. നിങ്ങളുടെ ഒരു നാട്ടിന് വേണ്ടി മാത്രമൊന്നുമല്ല, ലോകത്തിലുള്ള മുഴുവൻ പള്ളികളോട് പറയപ്പെടുന്ന ഇത് കാര്യം ഇത് തന്നെയാണ്. എവിടെയെല്ലാം ദീനിന്റെ ഭക്ഷണം ചെയ്യുന്നവരുണ്ടോ അവർ മുലാഖാത്തുകൾ പുറത്തു നടക്കുമ്പോൾ പള്ളിയെ ഖാലിയാക്കി വിടരുത്, പള്ളിയെ ഖാലിയാക്കിയിട്ട് പോകരുത്. ഒരു ജമാഅത്ത് പള്ളിയിലിരുന്ന് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കൾ, ഈ പറഞ്ഞ മഹാന്മാരായ ഫുഖഹാക്കളും അതുപോലെയുള്ള വലിയ മഹാന്മാരുമായ സഹാബാക്കൾ സ്ഥാപിച്ചിരുന്ന ഈമാനിന്റെ ഹൽക്കയ്ക്ക് ഒരു ഹൽക്കയെങ്കിലും പള്ളിയിൽ സ്ഥാപിക്കുകയും ബാക്കിയുള്ളവർ മുലാഖാത്തുകൾ ചെയ്ത് വീടുകളിൽ പോയി പ്രോത്സാഹിപ്പിച്ച് പ്രേരണ നൽകി അവരെ ഈമാനിന്റെ ഹൽക്കയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം ചെയ്യുകയും വേണം. സഖീഫിന്റെ ഗോത്രം തായിഫിൽ നിന്നും അവർ വന്നു ഈമാൻ സ്വീകരിക്കാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരെ പള്ളിയിൽ താമസിപ്പിച്ചു. നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മോഷ്ടാവിനെ പിടിച്ചാൽ
പള്ളിയിലെ തൂണിൽ കെട്ടിയിട്ടു. പള്ളി കാരണം എന്താ? പള്ളി ഖാലിയായിരുന്നില്ല. പള്ളി എപ്പോഴും ഇബാദത്ത് അമലുകൾ കൊണ്ട് അലങ്കൃതമായിരുന്നു പള്ളി. അപ്പൊ ആ പള്ളിയിലെ അമലുകൾ കണ്ടിട്ട് ഇവര് ദീനിന്റെ ഭസ്മത്തിനെ ഈമാനിനെ മനസ്സിലാക്കട്ടെ. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങളുടെ തരീഖ, തങ്ങളുടെ സുന്നത്തായ രീതി അതായിരുന്നു. അതുകൊണ്ട് മോഷ്ടാവിനെ കിട്ടിയാൽ അയാളും അവരുടെ പള്ളിയിന്റെ തൂണിൽ പിടിച്ചുകെട്ടി ഭക്ഷണം കഴിപ്പിക്കാൻ ആവശ്യം പൂർത്തിയാക്കാൻ പള്ളിയുടെ പുറത്തേക്ക് കൊണ്ടുപോയി, വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുമായിരുന്നു. എന്നാൽ പള്ളിയിൽ താമസിപ്പിച്ചു. സഖീഫ് ഗോത്രത്തിൽ നിന്ന് വന്നവരെയും പള്ളിയിൽ തന്നെ താമസിപ്പിച്ചു. മൗലാന ഇലിയാസ് റഹ്മത്ത് അലി അവർ പറയുമായിരുന്നു, ആര് എന്നിലേക്ക് നടന്നു വരുമോ ഞാൻ അവനിലേക്ക് ഓടിപ്പോകും. ഇത് അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞതാണ്, പുതുസിയായ ഹദീസാണ്. ഈ ഹദീസിന്റെ വാക്കുകളെ പറഞ്ഞിട്ട് മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുമായിരുന്നു, നിങ്ങൾ ഒരാളുടെ വീട്ടിൽ പോയി അയാളെ പള്ളിയിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ, അയാൾ അയാളെ വീട്ടിൽ നിന്ന് ഒരു കാലെടുത്ത് പുറത്തേക്ക് വെച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അയാളിലേക്ക് നിങ്ങൾ ഓടിപ്പിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. അള്ളാഹ് അവനിലേക്ക് ഓടിത്തുടങ്ങി. കാരണം അവൻ അള്ളാഹുവിലേക്ക് നടന്നു തുടങ്ങി, അള്ളാഹ് അവനിലേക്ക് ഓടിത്തുടങ്ങി. ഒരു മുസൽമാനെ അവന്റെ വീട്ടിന്റെ പുറത്തേക്ക് ഒരു ചുവടെടുത്ത് വെപ്പിച്ചാൽ അപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? അള്ളാഹ് അവനിലേക്ക് ഓടിത്തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിൽ നമ്മൾ സാധാരണ മുസ്ലിമീങ്ങളെ പോയി കാണുമ്പോൾ അവർ പറയും, ഞാൻ ശുദ്ധയല്ല, എനിക്ക് കുളിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്കിപ്പോ പള്ളിയിലേക്ക് വരാൻ പറ്റിയ സന്ദർഭമല്ല. സഹോദരന്മാരെ, നമ്മളുടെ പള്ളിയിൽ അതിനുള്ള ഏർപ്പാട്, കുളിപ്പിക്കാനുള്ള ഏർപ്പാട്, ആരെങ്കിലും വന്നാൽ അവർക്ക് കുളിക്കാനുള്ള ഏർപ്പാട്, നമ്മളുടെ പള്ളിയിൽ തുണി അത്യാവശ്യം ഒരാൾക്ക് ഉടുക്കാൻ ആ തുണി പറ്റൂലെങ്കിൽ പകരം തുണി നമ്മൾ കരുതി, ഈ നിലയിലുള്ള ഏർപ്പാടുകൾ ചെയ്തുകൊണ്ട് പോലും നമ്മൾ മുസ്ലിമീങ്ങളെ പള്ളികളുടെ മാഹോലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കാം. ആ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ കേരളത്തിന്റെ നുമായിണ്ട, നിങ്ങൾ പ്രതിനിധികളാണ്. നിങ്ങൾ നിങ്ങളുടെ ഓരോ പള്ളിയിലും ഓരോ ഹൽക്കയിൽ നിന്നും ഓരോ പ്രദേശത്തു നിന്നും വന്നിരിക്കുന്നവരാണ്, നിങ്ങൾ ചുമതലക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി നിങ്ങളുടെ നാടുകളിൽ ഈ സുന്നത്തായ രീതിയിൽ ഈമാനിന്റെ ദീന്റെ ഭക്ഷണം ഇൻഷാല്ലാ എല്ലാവരും ചെയ്യണം. സഹോദരന്മാരെ, ജനങ്ങളെ അവരുടെ ജോലി തിരക്കുകളിലും അവരുടെ അവർ കഴിഞ്ഞുകൂടുന്ന വസ്തുക്കളുമായി ബന്ധപ്പെട്ട അന്തരീക്ഷങ്ങളിൽ നിന്നും പൊക്കിയെടുത്ത് ഉയർത്തി അള്ളാഹുവിന്റെ വീടായ പള്ളിയിലേക്ക് ഈമാനിന്റെ ഹൽക്കകളിലേക്ക് കൊണ്ടുവരണമെന്നുള്ള കാര്യം പറയപ്പെട്ടു. നമ്മൾ അവിടെ എത്തിച്ചു കൊടുത്താൽ നമ്മളുടെ ജോലി തീരുന്നില്ല. നേരത്തെ പറഞ്ഞതിൽ അവസാനം മൗലാന പറഞ്ഞ വാക്കുകൾ ഞാൻ വിട്ടുപോയിരുന്നു, അതിപ്പോ ഓർമ്മ വന്നവർ രണ്ടാമത് പറയാണ്. മൗലാനകൾ പറഞ്ഞു, പല മാർഗങ്ങളുണ്ട് ജനങ്ങൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ. നമ്മൾ ആ മാർഗങ്ങളെ താരതമ്യേന എളുപ്പമായി കണ്ടിട്ട് ആ മാർഗങ്ങൾ ഉപയോഗിച്ച് അതിനെ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി തീർന്നെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലങ്ങളും സഹാബാക്കളും ചെയ്ത ഒരു അധ്വാനവും ഒരു പരിശ്രമവുമാണ്. ആ അധ്വാനവും പരിശ്രമവും ചെയ്ത് ജനങ്ങളെ പള്ളിയുടെ മാഹോലിൽ കൊണ്ടുവന്ന് ഈമാനിന്റെ ഹൽക്കകളിൽ അവരിയ്ക്കുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ ഈമാന്റെ യാഥാർത്ഥ്യം അവരിലുണ്ടായി തീർക്കാനുള്ള പരിശ്രമത്തിന്റെ ശരിയായ രൂപമാകുന്നത്. ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട ഒരു പരിശ്രമം, മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നും അള്ളാഹു അല്ലാതെയുള്ള വസ്തുക്കളുടെ മേലുള്ള പ്രതീക്ഷകൾ അറ്റുപോകണം. അതിന് പകരം അമലുകളിൽ പ്രതീക്ഷ അവർക്ക് ഉറപ്പായും ഉണ്ടാകണം. വസ്തുക്കൾക്ക് പകരം അമലുകൾ. ഇന്ന് അസ്ബാബുകൾ, വസ്തുക്കൾ, അതിനെ ഉപയോഗിച്ച് അതിന്റെ മേൽ പ്രതീക്ഷകൾ വെച്ച് അതിനെ കരസ്ഥമാക്കിയെടുത്ത് അതിനെ നേടിയെടുക്കാനുള്ള പരിശ്രമം ചെയ്ത് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകവ്യാപകമായി ഇന്ന് എല്ലാവരും ഈ ധാരണയിലാണ്. നമ്മളുടെ ഈ ദാവത്തിന്റെ പരിശ്രമം ഇതിന് നേരെ എതിരാണ്, ഇതിൽ നിന്നും നേരെ ഘടകവിരുദ്ധമാണ്, നേരെ വ്യത്യാസമാണ്. ഇന്ന് നമ്മളുടെ മജ്‌ലിസുകളിൽ ഈ സംസാരങ്ങൾ കുറഞ്ഞുപോയി. ഇന്ന് നമ്മളുടെ സ്റ്റേജുകളിൽ നിന്നും നടക്കുന്ന ബയാനാത്തുകളിൽ വസ്തുക്കളെ നിഷേധിച്ചുകൊണ്ടും വസ്തുക്കളെ കൊണ്ട് കാര്യങ്ങൾ നടക്കുകയില്ല എന്നുള്ള വിഷയങ്ങൾ അത് കുറഞ്ഞുപോയി. അതിന് പകരം വസ്തുക്കൾക്ക് പകരമാണ് അമലുകൾ. നമ്മൾ നമസ്കാരത്തിലേക്ക് ഉമ്മത്തിനെ ക്ഷണിക്കുന്നത്, ജനങ്ങളെ ക്ഷണിക്കുന്നത് ആ നമസ്കാരം വഴി, ആ അതുമായി ബന്ധപ്പെട്ട അമലുകൾ വഴി എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരത്തിന് വേണ്ടിയിട്ടാണ്. പള്ളിയിലേക്ക് വിളിക്കപ്പെടുന്നത് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിച്ച് അതിനുള്ള പരിഹാരം വാങ്ങിയെടുക്കാനുള്ള സ്ഥലമാണ് പള്ളി. സഹാബാക്കളുടെ കാലത്ത്
ഒരു ചെറിയ കാറ്റടിച്ചു വീണാൽ അടിച്ചാൽ ഉടനെ പള്ളിയിലേക്ക് വരും. കൊടുങ്കാറ്റ് പുറത്ത് എല്ലാവരും പള്ളിയിലേക്ക് പോയി. ഇദാ ഹസിബഹു അംറുൻ ഫസിയ ഇലസ്സലാ. ഇലസ്സലാ എന്ന് പറഞ്ഞാൽ ഇലൽ മസ്ജിദ്, നമസ്കാരത്തിലേക്ക് തിരിയുമായിരുന്നു. നമ്മളിപ്പോൾ ശ്രദ്ധിക്കുന്നത് നമസ്കരിക്കണം, എവിടെയെങ്കിലും നിന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ. സഹാബാക്കളുടെ പതിവ്, അവരുടെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി അവർ കണ്ടിരുന്ന സ്ഥലം പള്ളിയാണ്. പള്ളിയിലേക്ക് വരിക, പള്ളിയിൽ വന്ന് നമസ്കരിക്കുക, പ്രശ്നത്തിന്റെ പരിഹാരമാണ്. അബു ഉമാമ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ കിടന്നുറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ്. പള്ളിയിൽ ഇരിക്കുകയാണ് ഒരു അസമയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച്, അബു ഉമാമ എന്തിനാ പള്ളിയിൽ വന്നത്? അപ്പൊ അബു ഉമാമ റളിയല്ലാഹു തആല അൻഹു അവർ പറഞ്ഞു, എന്റെ മേൽ വലിയ കടമായി പോയിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ എന്റെ കടം തീർന്നു കിട്ടാൻ വേണ്ടി പള്ളിയിലേക്ക് വന്നതാണ്. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ തന്റെ പ്രശ്നത്തിന്റെ പരിഹാരം അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് നമസ്കരിച്ച് പള്ളിയിൽ വന്ന് നമസ്കരിച്ച് അള്ളാഹുവിനോട് പറഞ്ഞ് തന്റെ ആവശ്യ പൂർത്തീകരണം, തന്റെ പ്രശ്ന പരിഹാരം. ഇപ്പൊ അബൂമാമ റളിയല്ലാഹു തആല അൻഹുവോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരാം, നീ ആ ദുആ പതിവാക്ക്. എന്നാൽ ജബലെ സീർ യമനിലുള്ള വലിയ ഒരു പർവ്വതമാണ്, ആ പർവ്വതത്തിനേക്കാളും കൂടുതൽ കടം നിനക്ക് അഥവാ ഉണ്ടായിരുന്നാൽ പോലും ആ കടം നീ അള്ളാഹു സുബ്ഹാനഹു തആല നിനക്ക് ഇല്ലാതാക്കി തരും. ഇപ്പൊ ആ ദുആയുടെ അവകാശിയായി മാറുകയാണ് ആ സഹാബി പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വന്നപ്പോൾ. ഇന്ന് നമ്മളുടെ ബയാനാത്തുകളിൽ, നമ്മളുടെ സംസാരങ്ങളിൽ പ്രശ്നത്തിന് പരിഹാരം വസ്തുക്കൾ അല്ല എന്നും പ്രശ്നത്തിന് പരിഹാരമാണ് അമലുകൾ എന്നുമുള്ള ചർച്ചകൾ വളരെ കുറഞ്ഞുപോയി. ഇന്ന് നമ്മളുടെ സ്റ്റേജുകളിൽ നിന്ന് പോലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിഷയങ്ങൾ, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആരുടെ ബയാനാണോ ഇഷ്ടം, ആരുടെ പ്രസംഗമാണോ ഇഷ്ടം, അയാളെ കൊണ്ട് പ്രസംഗിപ്പിക്കുവീൻ എന്നാണ് ഇന്ന് നമ്മളും ആഗ്രഹിക്കുന്നത്. അത് ഈ ദീനിന്റെ ഭക്ഷണത്തിന്റെ മരണമാണത്. അങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകും, ഈ ദീനിന്റെ ഭക്ഷണം മരിച്ചുപോയി പിന്നെ നമ്മളെ കൊണ്ട്. കാരണം ജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആള് എന്തെങ്കിലും വിഷയങ്ങൾ പറയും. ദീനിന്റെ ദാവത്ത്, അള്ളാഹുവിന്റെ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കുദ്രത്ത്, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ, ഇതൊന്നും വസ്തുക്കളുടെ കൂട്ടത്തിലല്ല. അള്ളാഹുവിന്റെ വാദങ്ങളും അള്ളാഹുവിന്റെ കുദ്രത്തും അമലുകളുടെ കൂട്ടത്തിലാണ്, വിശേഷണങ്ങളുടെ കൂട്ടത്തിലാണ്. വസ്തുക്കളുടെ പിന്നിൽ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളില്ല. അപ്പൊ ഈ വിഷയങ്ങൾ നമ്മളുടെ സ്റ്റേജുകളിൽ നിന്നും പറയപ്പെടും. വസ്തുക്കളിലുള്ള ആകർഷണീയത, വസ്തുക്കളെ കൊണ്ട് കാര്യം നടക്കുന്നുള്ള ബോധം, അതിനെപ്പറ്റിയുള്ള ധാരണ, അതിനെപ്പറ്റിയുള്ള ചിന്ത, അതിനെ നിഷേധിക്കപ്പെടുകയും അതിന് പകരമായി അള്ളാഹു തആല നമ്മൾക്ക് തന്നിരിക്കുന്ന അമലുകൾ, നമ്മളുടെ ഇബാദത്തുകൾ, നമ്മൾ നമസ്കാരത്തിലേക്ക് പള്ളിയിലേക്ക് വരുന്നു, വെള്ളമില്ലാതായിപ്പോയി, വാ പള്ളിയിലേക്ക് പോകാം. ഭക്ഷണമില്ലാതായിപ്പോയി, വാ പള്ളിയിലേക്ക് പോകാം. കാറ്റടിച്ചു വീശുന്നു, വാ പള്ളിയിലേക്ക് പോകാം. എന്ത് പ്രശ്നം ഇപ്പോൾ നമ്മൾ ബയാൻ ചെയ്യുന്നത് തന്നെ രോഗം വന്നു പള്ളിയിലേക്ക് പോകാമെന്നല്ല, രോഗം വന്നാൽ ഡോക്ടറിന്റെ അടുത്ത് പൊയ്ക്കോളി എന്നാണ് നമ്മൾ ബയാൻ ചെയ്യുന്നത് തന്നെ. നമ്മൾ പറയും, നമ്മളെ ചർച്ച തന്നെ അങ്ങനെയായിപ്പോയി. കേസ് വന്നുപോയി പള്ളിയിലേക്ക് പോകാം എന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ നമ്മൾ പറയുന്നത് കേസ് വന്നാൽ വക്കീലിന്റെ അടുത്ത് പോകണമെന്നാണ്. സഹോദരന്മാരെ, പ്രശ്നങ്ങളുടെ പരിഹാരം അള്ളാഹുവിന്റെ അടുക്കലാണ്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം അള്ളാഹു തആല നമുക്ക് നൽകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് വാങ്ങാൻ വേണ്ടി അവൻ നിശ്ചയിച്ച അമലുകൾ ചെയ്യണം. പള്ളിയിൽ വരണം, നമസ്കരിക്കണം. നമ്മൾ ഇന്ന് പള്ളികളെ, മൗലാന പറഞ്ഞു, നമ്മൾ ഇന്ന് പള്ളികളെ ഓഫീസുകളാക്കിക്കളഞ്ഞു. ദാവത്തിന്റെ ഓഫീസ്, നമ്മളുടെ നമസ്കാരത്തിന്റെ ഓഫീസ്. നമസ്കാരം കഴിഞ്ഞാൽ കൂടി വന്നാൽ, ഇന്ന് നമ്മളുടെ ധാരണ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ പള്ളിയുടെ ജോലി, പള്ളിയിൽ നടക്കേണ്ട എല്ലാ കാര്യവും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ്. നമസ്കാരം കഴിഞ്ഞാൽ എല്ലാ ജോലിയും പൂർത്തിയായി. ഇന്ന് പള്ളികളെ നമ്മൾ ഓഫീസ് പോലെ ആക്കിയിരിക്കുകയാണ്. അല്ല, നമ്മൾ എന്തെല്ലാം പരിശ്രമങ്ങൾ പള്ളിക്ക് പുറത്ത് ചെയ്യുന്നോ, ആ ഉദാഹരണത്തിന് ബാങ്ക്, മൗലാനാ പറഞ്ഞു, പുറത്തുള്ള ആൾക്കാരെ പള്ളിയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ബാങ്ക്. പുറത്തുള്ള ആൾക്കാരെ പള്ളിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഹയ്യാല സലാ ഹയ്യാല ഫലാ, എഴുന്നേക്കുവീൻ, നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുവീൻ, വിജയം നേടിയെടുത്തുകൊള്ളീൻ. എന്ത് ചെയ്തിട്ട്? പള്ളിയിലേക്ക് വന്നിട്ട്. ഇതുപോലെ നമ്മളുടെ ജനങ്ങളെ ക്ഷണിക്കുവാനുള്ള നമ്മളുടെ വചനങ്ങൾ അവരുടെ വീടുകളിൽ പോയി ചുരുങ്ങിയ വചനങ്ങൾ പറഞ്ഞ് അവരെ ക്ഷണിച്ച് കൊണ്ടുവരേണ്ടത് പള്ളികളിലേക്കാണ്. ഇബാദത്തുകൾ, അമലുകൾ,
അതിന്റെ പൂർത്തീകരണം നമ്മളുടെ ഹൃദയത്തിലുള്ള യഖീനോടുകൂടി ഉറപ്പോടുകൂടി എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ഇബാദത്ത് തന്നെയാണ്, നമസ്കാരം തന്നെയാണ്, അള്ളാഹുവിന്റെ അടുക്കലാണ് ഈ യഖീനോടുകൂടിയുള്ള ഇബാദത്തുകൾ. ഒരാള് ബഹ്റൈനിലേക്ക് പോവുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ബഹ്റൈനിൽ കച്ചവടം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവർ പറഞ്ഞു, ആദ്യം രണ്ടരക്കാത്ത് നമസ്കരിക്കുക, എന്നിട്ട് പോയി കച്ചവടത്തിന്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അടുക്കലാണ് ഒരാൾ പറഞ്ഞത്, ഒരു സഹാബി പറഞ്ഞത്, ഞാൻ ബഹ്റൈനിലേക്ക് പോവുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആദ്യം രണ്ടരക്കാത്ത് നമസ്കരിക്കൻ പിന്നെ പോയി. അപ്പൊ സഹോദരന്മാരെ, ഇന്ന് നമ്മളുടെ ഇന്ന് വന്നിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളാണ് ജനങ്ങളെ ചീത്തയാക്കിയിരിക്കുന്നത്. നമ്മളാണ് ജനങ്ങളെ ചീത്തയാക്കിയിരിക്കുന്നത്. കാരണം നമ്മളുടെ ഹൃദയത്തിലുള്ള ഈ യഖീനോടുകൂടിയുള്ള ഈ സംസാരം ഇന്ന് നമ്മളുടെ സദസ്സുകളിൽ ഇല്ലാതെയായി, നമ്മളുടെ സദസ്സുകളിൽ അത് ഇല്ലാതെയായി. അതുകൊണ്ട് അമലുകളുടെ ഗാംഭീര്യവും അമലുകളുടെ മഹത്വവും അമലുകൾ പ്രശ്നത്തിനുള്ള പരിഹാരവും ഈ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മൾ തബ്ലീഗിന്റെ ഈ പരിശ്രമത്തിനെ ഒരു പ്രോഗ്രാം പോലെ, ഒരു പരിപാടി പോലെ, ഒരു പദ്ധതി പോലെ മാത്രം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും സമർപ്പിക്കുകയും അങ്ങനെ ആ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നു.